പത്മനാഭൻ പറഞ്ഞ ഒരു വാക്യം ഡൽഹിയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും ഭയം ഭരിക്കുന്നു എന്നത് നാളത്തെ പത്രങ്ങളിൽ ശീർഷകമായി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കാരശ്ശേരി പറഞ്ഞ ഒരു കാര്യം ഞാനും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത് താൻ കോൺഗ്രസ്സുകാരനല്ല എന്നതാണ്. എന്തുകൊണ്ട്? ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ഒരാൾക്ക്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അതിനെ സാധൂകരിക്കാതിരിക്കാൻ സാധ്യമല്ല. തമാശയായിട്ട് പറയും, ഒരു നായർ ഒരു എട്ട് വാചകം പറയുന്നതിനിടയിൽ അയാൾ നായരാണ് എന്ന് കാണിച്ചിരിക്കും എന്ന് പറയും. അതുപോലെ ഒരു എട്ട് വാചകം പറയുമ്പോഴേക്കും നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് മനസ്സിലാക്കിയിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് മനസ്സിലായിരിക്കും. അങ്ങനെ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലാത്ത ഒരാൾ ഗാന്ധിയുടെ മതം പോലെ കാര്യങ്ങൾ കാണുന്ന ഒരാൾ ആയിരിക്കണം ഒരു ഒരു സാംസ്കാരിക പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ. ഇവരാരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകരായിരുന്നാൽ അവരെക്കൊണ്ട് യാതൊരു ഉപയോഗവും സമൂഹത്തിനില്ല. നേരത്തെ ഒന്നര മണിക്കൂർ നേരമാണ് കാരശ്ശേരിയെ നിങ്ങൾ ഉപയോഗിച്ചത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ അർഹത ഇങ്ങനെ നിങ്ങളെ വിമർശിക്കാനും മാറി നിൽക്കാനും. എന്നാൽ അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധനല്ല. കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരാവണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കണം ഇനി അങ്ങോട്ടും. ഞങ്ങളാരും നിങ്ങളുടെ പാർട്ടിയിൽ വരിക, നിങ്ങളുടെ കാര്യലാഭങ്ങൾ നേടാൻ ആഗ്രഹിക്കുക, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഈ കാര്യലാഭങ്ങൾക്കൊക്കെ അതീതമായ ഒരു ജീവിതം ഒരു എഴുത്തുകാരനുണ്ടായിരിക്കണം. എന്തെങ്കിലും അങ്ങനെ അല്ലാത്ത ഒരു കേരളത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ദിവസം പേര് പറയാൻ എനിക്കൊരു മടിയുമില്ല. അടുത്ത ദിവസം ഈ മാധ്യമപ്രവർത്തകയെക്കെതിരെ കേസെടുത്തപ്പോൾ സച്ചിദാനന്ദൻ അറിയാതെ ന്യായീകരിച്ചു പോയി, അറിയാതെ ന്യായീകരിച്ചു പോയി ഈ തെറ്റായ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ ആക്ഷേപം അവതരിപ്പിച്ചു. പക്ഷേ എന്താ ഉണ്ടായത്? അദ്ദേഹം ആക്ഷേപിച്ച് കഴിഞ്ഞ ഉടനെ ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചു പറഞ്ഞു അത് റബ്ബ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് മനോരമ അയാളോട് ചോദിച്ചു, അങ്ങയുടെ നിലപാട് ഞങ്ങളൊന്ന് വിശദീകരിച്ച് പറയാമോ? ഫോണെടുത്തില്ല അന്ന് മുഴുവൻ. അയാൾ ഇങ്ങനെ സ്വന്തം അഭിപ്രായം പറയാൻ അങ്ങേയറ്റം വൈമുഖ്യവും ഭയവുമുള്ള ഒരു കേരളത്തിലാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും, അല്ലെങ്കിൽ എന്ത് പറയും, ആ അയാൾ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നത് എന്ന് പറയും. കോൺഗ്രസ്സുകാരനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല അയാൾ നഷ്ടപ്പെടുത്തുന്നത്, കോൺഗ്രസ്സുകാരനാവുമ്പോൾ മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവുമാണ് അയാൾ അടിയറ വയ്ക്കുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുമോ? കമ്മ്യൂണിസ്റ്റുകാരെ, RSS-നെ, മുസ്ലിം ലീഗിനെ, ഫണ്ടമെൻ്റലിസത്തെ ഒക്കെ വിമർശിക്കാൻ മടിക്കുന്ന ഒരു കാരശ്ശേരിയെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? തീർച്ചയായിട്ടുമില്ല. എന്നാൽ നിങ്ങൾ അയാൾ കോൺഗ്രസ്സുകാരനാകണം എന്ന് ആഗ്രഹിക്കരുത്. അതാണ് ഇരുതല വാൾ മൂർച്ചയുള്ള ഒരു വാളാണ് തീർച്ചയായിട്ടും കാരശ്ശേരി. അങ്ങനെ ആയിരിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ആദർശമൊക്കെ ഉണ്ട്. കീർക്കേഗാദ് എന്ന് പറയുന്ന ആളൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, സിസ്റ്റം മേക്കേഴ്സ് വലിയ മണിമന്ദിരങ്ങളിലാണ് വീടുണ്ടാക്കും, വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് താമസിക്കുക അടുത്തുള്ള ചെറിയ ഒരു ഓല ഷെഡിലായിരിക്കും എന്ന് പറയുന്നത്. കമ്മ്യൂണിസം വലിയ സിദ്ധാന്തമാണ്, വലിയ പ്രതീക്ഷകളുള്ള സിദ്ധാന്തമാണ്. ഭരണകൂടം പോലും പൊഴിഞ്ഞുപോയി സർവരും തുല്യരാകുന്ന ഒരു കാലം വരുമെന്ന് അത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ
അത് നിർമ്മിച്ചവരോ അതിന് ഉത്തരവാദികളായവരോ താമസിക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള ഞെരുങ്ങി മാത്രം താമസിക്കാവുന്ന ഒരു ഓല ഷെഡിൽ ആണ്. അവർക്കൊരു കമ്മ്യൂണിസവും ഇല്ല. ഒരു കമ്മ്യൂണിസവും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ നിറയെ ഉള്ളത് എന്ന് കാണും. ഒന്നോ ഒന്നരയോ കോടി കാലുകളുള്ള ഒരു ശിരസ് മാത്രമുള്ള ഒരു പ്രസ്ഥാനം ഭയങ്കരമായ ഒരു പ്രസ്ഥാനമാണ്. അതിലും ഭയജനകമായ ഒന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. പല മുഖങ്ങൾ കൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് ഇതാ കർണാടകം കാണിച്ചു തന്നിരിക്കുന്നു. അവിടെ പലരാണ്, പക്ഷേ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞെട്ടിച്ചുകൊണ്ട് ആർ എസ് എസിനെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ സാധിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ഭാഗധേയം സ്വയം നിർണയിക്കാനും കഴിയുന്ന വ്യക്തികളുടെ സമൂഹത്തിനാണ് സ്വരാജ് എന്ന് പറയുക. ഈ സ്വന്തം ഭാഗധേയം നിർണയിക്കാനുള്ള സ്വാതന്ത്ര്യം അടിയറ വയ്ക്കാത്ത വ്യക്തികളുടെ രാഷ്ട്രീയ പാർട്ടിയാകണം കോൺഗ്രസ് എന്നാണ് ഗാന്ധി വിചാരിച്ചിരുന്നത്. ഓരോരുത്തർക്കും അഭിപ്രായമുണ്ടാകണം, അതിന് പൊതുവായ ഒരു ധാരണയും ഉണ്ടാകണം, അത്ര മതി. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്, ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ, ഇതൊന്നും തെറ്റല്ല. ഇത് ജനാധിപത്യ പ്രവണത ആണ്. അതേ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾ ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതിനോടും വലിയ മര്യാദയില്ല. മറുഭാഗത്ത് ഒരാളെതിരായി സംസാരിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും അതിനെ സാധൂകരിച്ചുകൊണ്ടിരിക്കും ഈ ഒന്നര കോടി കാലുകളും എന്നർത്ഥം. അണികൾക്ക് ഒരഭിപ്രായവുമില്ല. വാസ്തവത്തിൽ ഫാസിസം എന്ന് പറയുന്നത് നേതൃശക്തിയുടെ ക്രൂരത മാത്രമല്ല, അണികളുടെ ക്രൂരമായ നിശബ്ദതയും പിന്തുടരലും ആണ്. അതാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ. കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഫാസിസമുണ്ടോ? നിങ്ങൾ ഹിറ്റ്ലറുടെ ഫാസിസത്തെക്കുറിച്ച് വായിച്ചോ? മുസോളിനിയുടെ ഫാസിസത്തെക്കുറിച്ച് വായിച്ചോ? സ്റ്റാലിൻ്റെ ഫാസിസത്തെക്കുറിച്ച് വായിച്ചോ എന്ന് നമ്മൾ ചോദിക്കും. സ്റ്റാലിൻ്റെ കാലത്തെ ഒരു ഫാസിസം, മറ്റേത് പ്രഖ്യാതമാണല്ലോ. സ്റ്റാലിൻ്റെ കാലത്തെ ഒരു ഫാസിസം എന്ന് പറയുന്നത് കഴിഞ്ഞതിന് മുമ്പത്തേതിനു മുമ്പിലത്തെ വർഷം നോബൽ പ്രൈസ് കിട്ടിയ എഴുത്തുകാരി പറയുന്നതാണ്. ഉണ്ടായ സംഭവമാണ് മൗനപ്രാർത്ഥന നടക്കുകയാണ്. മൗനപ്രാർത്ഥന കഴിയുമ്പോൾ ആരാണ് ആദ്യം ഇരിക്കുക എന്നൊരു സങ്കോചം നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ. ആരിരിക്കണം ആദ്യം? ഒരാൾ ഇരുന്നാലല്ലേ മറ്റുള്ളവരും ഇരിക്കൂ. ഈ സങ്കോചം നീണ്ടുപോവുകയാണ്. ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്, അഞ്ച് മിനിറ്റ്, ഒരാൾക്കും ആദ്യം ഇരിക്കാനുള്ള ധൈര്യം അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നില്ല. സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നീണ്ടുപോയി അനിശ്ചിതമായി ഈ മൗനപ്രാർത്ഥന. അങ്ങനെ അനിശ്ചിതമായ മൗനപ്രാർത്ഥനയുടെ ഒരു സന്ദർഭം കെ ജി പിക്കാർ അന്ന് എല്ലാവരും ഭയന്നിരിക്കുക. വലിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ. എന്താ വ്യത്യാസം? ഹിറ്റ്ലർ ജൂതന്മാരെ മാത്രമാണ് നശിപ്പിച്ചിരുന്നത്, സ്റ്റാലിൻ സ്വന്തക്കാരെയും നശിപ്പിച്ചിരുന്നു ഇഷ്ടം പോലെ. ആരെങ്കിലും സംശയിക്കാനുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുകയാണ് എളുപ്പം. സംശയം തുടർന്നു കൊണ്ടുപോകലല്ല. അങ്ങനെ സംശയകാരണമായി ആരെ കിട്ടിയാലും അവരുടെ അവസാനമാണ്. പിന്നെ അന്നാ അക്മത്തോ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ ചുണ്ടുകളിൽ മാത്രമാണ് ചിരിയുള്ളത് എന്ന്. സ്റ്റാലിൻ ഭരിക്കുമ്പോൾ എഴുതപ്പെട്ടതാണ് ഈ വാക്യം, മരിച്ചവരുടെ ചുണ്ടുകളിൽ മാത്രമാണ് ചിരിയുള്ളത് എന്നത്. ഒരു ഫാസിസ്റ്റ് രാജ്യത്തിൻ്റെ സത്യമായിരുന്നു അത്. അപ്പോൾ ഈ കെ ജി പിക്കാർ വരിക ഒരു വീട്ടിലേക്ക്, ഒരു ഇസ്കീൻ്റെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വാതിൽക്കൽ മുട്ടുന്നു. വാതിൽ മുട്ടിയാൽ കെ ജി പി എന്ന അർത്ഥം. ഭയത്തോടുകൂടി വാതിൽ തുറന്നു നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ, കീസ്ലോസ്കി ആണോ താങ്കൾ
എന്ന് ചോദിക്കുന്നു. അല്ല എന്നൊരു വലിയ ആശ്വാസത്തോടു കൂടി പറഞ്ഞ് അത് അയാൾ അയൽവക്കത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ഇയാളെയും കൂട്ടി അങ്ങോട്ട് നടക്കുമ്പോഴാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം താൻ അനുഭവിച്ചത് എന്നാണ് അയാൾ പറയുന്നത്. തൻ്റെ അയൽക്കാരനെ ഒറ്റിക്കൊടുക്കുമ്പോൾ ഇത് ഏതോ തലത്തിൽ വളരെ സൂക്ഷ്മമായ തലത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പല അഭിപ്രായങ്ങളുള്ള നേതാക്കളുള്ള രാഷ്ട്രീയ പാർട്ടി തരുന്ന വലിയ ഒരു സുരക്ഷിതത്വമുണ്ട്. അതിലൊരാളെങ്കിലും നീതിക്ക് വേണ്ടി പറയും, മറ്റൊരാൾ അനീതിക്ക് വേണ്ടി പറയുന്നതുകൊണ്ട് എന്ന ഒരു സാധ്യതയെങ്കിലും അവിടെയുണ്ട്. ഇവിടെ ഒന്നും പറയില്ല. എന്ത് നടന്നാലും ശരി, അതിനെ ഒരു ഭാഗത്ത് നിന്ന് അവരുടെ സുരക്ഷാഭടന്മാർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഈ കാരശേരിയോടൊക്കെ ചെയ്യുന്നത് കാണണം നിങ്ങൾ. അതിഭീകരമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് സമ്മതത്തോടുകൂടിയാണ്. ആ സമ്മതത്തിൻ്റെ പിന്നിൽ ആ ഏകച്ഛത്രാധിപതിയും ഉണ്ട്, മറക്കരുത്. അപ്പോൾ ആ വിധത്തിൽ, അപ്പോൾ ഈ ഫാസിസമൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന എന്താ, ഇപ്പോൾ ഹിറ്റ്ലറുടെ ഫാസിസം പോലെയൊന്നുമല്ല, ഇവിടെ ഫാസിസത്തിൻ്റെ ഒരു കുഞ്ഞാണല്ലോ ഉള്ളത് എന്നാ പറയുന്നത്. ശരിയാണ്. ഈ മിസ്ലോവാ സിംബോസ്ക എന്ന് പറയുന്ന ഒരു കവി പറയുന്നുണ്ട്, ഹിറ്റ്ലറുടെ കുട്ടി ആയിരിക്കുന്ന കാലത്തെ ഫോട്ടോ നോക്കിയിട്ട് അവരെഴുതിയിട്ടുള്ള ഒരു കവിതയാണ്, എന്ത് സൗന്ദര്യമാണ് ഈ കുട്ടിക്ക്, എന്തൊരു നിഷ്കളങ്കതയാണ്, അത് ഒരു പുഴുവിനെ പോലും വേദനിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനാകുന്നില്ല. അങ്ങനെ ഇപ്പോൾ പുഴുവിനെ പോലും പേടിക്കും, പിന്നെ പേടിപ്പിക്കുന്ന ഒരവസ്ഥ ഇല്ല എന്ന് തോന്നുന്ന ഒരു കുഞ്ഞാണ് ഇന്ത്യയിലെയും, സത്യം പറഞ്ഞാൽ ഈ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കാലത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ ഇന്നുള്ള ഫാസിസം ഫാസിസത്തിൻ്റെ ഒരു കുഞ്ഞാണ്. പക്ഷേ മൂർഖം പാമ്പ് കടിച്ചാലുള്ള അതേ വിഷം മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ പാടെയുള്ള കുഞ്ഞിനും ഉണ്ടാകും. അതുകൊണ്ട് ഈ വിഷം പിന്നീട് വ്യാപിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ നമ്മൾ മതേതരത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, കേരളത്തിൽ, ഭാരതത്തിൽ, കേരളത്തിൽ എന്ന് പറയുന്നില്ല, എല്ലാറ്റിനും മതങ്ങളാകാനുള്ള ഒരു പ്രവണത ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതമാണ്. 1957 സെക്യുലറിസത്തിന് ഉള്ള അർത്ഥം പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല. 1957 സെക്യുലറിസം, ഫ്രഞ്ച് വിപ്ലവം എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതേ സെക്യുലറിസം ആയിരുന്നു. അത് മതവിരുദ്ധം ആയിരുന്നു. പക്ഷേ 59 അവരറിഞ്ഞു മതവിരുദ്ധമായ ഒരു നിലപാട് കേരളത്തിൽ വിജയിക്കാൻ സഹായിക്കുന്നതല്ല, ഭരണത്തിലൂടെയാണ് നിങ്ങൾ സോഷ്യലിസം നടപ്പിലാക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾക്കത് ഉപേക്ഷിച്ചേ പറ്റൂ. അന്നു മുതൽ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്ന സെക്യുലറിസം, മതവിരുദ്ധമായിട്ടുള്ള സെക്യുലറിസം, ഈശ്വരവിരുദ്ധമായിട്ടുള്ള സെക്യുലറിസം, അന്ധവിശ്വാസ വിരുദ്ധമായിട്ടുള്ള സെക്യുലറിസം അവസാനിച്ചു. ഗാന്ധി അങ്ങനെയുള്ള ഒരു സെക്യുലറിസത്തിൽ വിശ്വസിച്ചതേയില്ല. മതങ്ങൾക്കതീതമായ, അഥവാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, അതീതം എന്ന് പറഞ്ഞാൽ അതാണ്, മതങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു നിലപാടല്ലാതെ ഇന്ത്യക്ക് ചേരുകയില്ല. അതുകൊണ്ടാണ് നേരത്തെ കാഴ്ചേരി വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു, സത്യമാണ് ഈശ്വരൻ എന്ന് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു, ഈശ്വരൻ സത്യമാണ് എന്ന് ഗാന്ധിയും വിശ്വസിക്കുന്നു. പ്രത്യക്ഷത്തിലേ ഉള്ളൂ ഈ വൈപരീത്യം, അത് മനസ്സിലാവുക പോലും ഇല്ല മതങ്ങൾക്ക്. അതുകൊണ്ട് ഒരു മതത്തിനും ഗാന്ധിയോട് ഇടപെടുന്നതിൽ ഒരു സ്വസ്ഥതാ നഷ്ടവും ഉണ്ടായിരുന്നില്ല.
ഗാന്ധി അസാധാരണമായി വ്യാഖ്യാനിക്കാനും വായിക്കാനും ശേഷിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വായിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ അൺടു ദി ലാസ്റ്റ് അവസാനത്തെ മനുഷ്യന് വരെ ഉതകുന്ന വിധത്തിൽ ഉള്ളതായിരുന്നു. അപ്പോൾ ഭഗവത്ഗീത ഗാന്ധി വായിച്ചു. ഭഗവത്ഗീത ഈ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കൃതിയായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, പഴയ കാലത്താണ് കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്താണ്, അറസ്റ്റ് ചെയ്തു. അപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂട്ടുകാരൻ ഈ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. അവർ മേശപ്പുറത്തെ ബൈബിൾ അല്ല ഭഗവത്ഗീത കണ്ടോ എന്ന് ചോദിച്ചു. അത് പിടിച്ചെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ മോചിതനാവില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഗാന്ധി മനസ്സിലാക്കിയത് ഈർഷ്യയില്ലാതെ സമരം ചെയ്യുക എന്നതാണ്. ബന്ധുവാകാം, ശത്രുവാകാം, സ്വാർത്ഥം കൂടാതെ, ഈർഷ്യ കൂടാതെ പ്രവർത്തിക്കുക. ഒരാശയവും കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ, ഒരാശയവുമില്ലാതെ വരുമ്പോൾ, ആകാശം ഇരുണ്ടിരിക്കുമ്പോൾ ഞാൻ ഭഗവത്ഗീതയിൽ നിന്ന് ഒരു ശ്ലോകം വായിക്കുന്നു, ആകാശം തെളിഞ്ഞു തുടങ്ങുന്നു. എൻ്റെ ആ ദിവസത്തെ സംശയങ്ങളെല്ലാം മാറി എൻ്റെ പ്രവർത്തനത്തിന് ഞാൻ ശക്തനായിത്തീരുന്നു. എങ്ങനെ? ഭഗവത്ഗീത ഗാന്ധി ഭഗവത്ഗീതയിൽ എപ്രകാരം മറ്റുള്ളവർ വായിച്ചുവോ അത് വായിച്ചതേയില്ല. ഗാന്ധിയുടെ ഏറ്റവും വലിയ മഹത്വം അദ്ദേഹം ലിറ്ററലിസത്തെ തള്ളിപ്പറഞ്ഞു എന്നതാണ്. എന്താ ലിറ്ററലിസം? അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്ന്. ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സൻസന്യാസി അയാൾ രാത്രി കഴിച്ചു കൂട്ടുക, ഒരു ദേവാലയത്തിൽ വന്ന് സ്ഥലം കെട്ടി തണുത്ത് വിറയ്ക്കുക. അങ്ങനെ തണുത്ത് വിറയ്ക്കുന്ന സമയത്ത് ചത്തുപോകും ആ രാത്രിയിൽ എന്ന് കണ്ടപ്പോൾ, അയാൾ അവിടെയുള്ള മരം കൊണ്ട് നിർമ്മിച്ച അടുക്കടുക്കായിട്ട് വെച്ച ബുദ്ധവിഗ്രഹങ്ങളിൽ എല്ലാം പുറത്തേക്കെടുത്ത് ഓരോന്നായി കത്തിച്ച് രാത്രി കഴിക്കുന്നു. അയാൾ ബുദ്ധവിരുദ്ധനായിരുന്നില്ല, മറിച്ച് ബുദ്ധനെ ഉപകരിക്കുന്ന വിധത്തിൽ ഉപയോഗിച്ച മാറ്റിയ ഒരാൾ ആയിരുന്നു. അപ്പോൾ ആ അക്ഷരാർത്ഥത്തിൽ തെറ്റായി ചെയ്തിട്ടുള്ളത്, അയാൾ ബുദ്ധവിഗ്രഹം കത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭാവാർത്ഥത്തിൽ ബുദ്ധനോട് എന്ത് നടപടി സ്വീകരിക്കണം അതാണ് ചെയ്തത് അദ്ദേഹം. ഇപ്പോൾ ഈ ലിറ്ററലിസം ആണ് ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അതിന് ഈ ലിറ്ററലിസമാണ് RSS-കാരെ ഈ വിധത്തിൽ ദുർജയർ ആക്കി മാറ്റുന്നത്. ആളുകൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് ലിറ്ററലിസം മാത്രമേ മനസ്സിലാവൂ, പറഞ്ഞ അർത്ഥം മാത്രമേ മനസ്സിലാവൂ, അതിൻ്റെ വ്യംഗ്യം മനസ്സിലാവുകയില്ല, എന്തുകൂടിയാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. രാമായണം തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രാമായണം ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ല എന്ന്. ആരണ്യകാണ്ഡത്തിൽ സീത രാമനോട് ചോദിക്കുന്നു, കാട്ടിലൂടെ നടക്കുകയാണ്, പുഴകളിലൊക്കെ നിറയെ വെള്ളം, ആകെ ആനന്ദകരമായ അവസ്ഥ, കൊട്ടാരത്തിൽ നിന്ന് അനുഭവിച്ചതല്ല അത്. അപ്പോൾ സീത ചോദിക്കുന്നു, അങ്ങ് എന്തിനാണ് ആയുധം ധരിച്ചിരിക്കുന്നത്? ഒരു മൃഗവും നമ്മളെ എതിർക്കുന്നില്ല, ഒരു ജീവജാലവും നമുക്കെതിരല്ല, പിന്നെ എന്തിനാണ് അങ്ങ് ആയുധവുമായി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാമൻ പറഞ്ഞു, നമ്മൾ ആയുധവുമായി നടക്കുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയല്ല, ബ്രാഹ്മണരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ ബ്രാഹ്മണരക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുത്ത ഒരു
സിസ്റ്റം ഒരു സ്ത്രീയോട് എന്ത് ചെയ്തു എന്നതാണ് സീതയിൽ നമ്മൾ കാണുന്നത്. അവളെ വിവാഹം കഴിക്കുന്നു, കൂടെ നടക്കുന്നു, നിരുപാധികം ഉപേക്ഷിക്കുന്നു, ഏതവസ്ഥയിൽ ഉപേക്ഷിക്കുന്നു എന്ന് നോക്കണം. എല്ലാ കാലത്തെയും സ്ത്രീ അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ മാതൃകയായി ഒരുവൾ രാമായണത്തിലേ ഉണ്ടായിത്തീരുന്നു. രാമായണം നിങ്ങളെ കണ്ണു തുറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാവ്യവുമാണ്. അതിനെ അക്ഷരാർത്ഥത്തിൽ വായിച്ചില്ലെങ്കിൽ, പക്ഷേ അക്ഷരാർത്ഥത്തിൽ വായിക്കുന്ന RSS ആ രാമന് അമ്പലം ഉണ്ടാക്കും. നേരത്തെ കാരശ്ശേരി പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു കഥയല്ലേ, ഇങ്ങനെ അതിർത്തിയിൽ നിൽക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞ് രാവണനും, അല്ല രാവണനെയൊക്കെ നിഗ്രഹിച്ച് സീതയും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് രാമൻ വരുമ്പോൾ കുറേ ആളിങ്ങനെ നിൽക്കുന്നു, ആകെ മുഷിഞ്ഞുലഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് നിൽക്കുന്നു. നിങ്ങൾ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ യൂനക് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് ഈ കഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഇവർ പറയുന്നു, രാമ അങ്ങയെ യാത്രയേക്കാൻ വന്നവരായിരുന്നു ഞങ്ങൾ, ഞങ്ങളിലെ പുരുഷന്മാരോട് അങ്ങ് പോയിക്കൊള്ളാൻ പറഞ്ഞു, ഞങ്ങളിലെ സ്ത്രീകളോട് അങ്ങ് പോയിക്കൊള്ളാൻ പറഞ്ഞു, ഞങ്ങളോട് അങ്ങ് യാതൊന്നും പറഞ്ഞില്ല എന്നതിൻ്റെ അർത്ഥം ട്രാൻസ്ജെൻഡറിനെ മാത്രം ഉദ്ദേശിച്ച ഒരു കഥയാണ് ഇത് എന്നല്ല. അതിർത്തികളിൽ ആദിവാസികൾ ഇതുപോലെ നിൽക്കുന്നു. സ്ത്രീകൾ ഈ കഥയിൽ സ്ത്രീകളോട് പറഞ്ഞു എങ്കിലും സ്ത്രീകൾ സൂക്ഷ്മമായി അഭിസംബോധന ചെയ്യപ്പെട്ടതേയില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പൂവമ്പഴം എന്ന് പറയുന്ന ഒരു രസികൻ കഥ കാരശ്ശേരി അതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രസികൻ കഥയിൽ എന്താണെന്നറിയാമോ, പൂവമ്പഴത്തിന് പോയ പുരുഷന്, പൂവൻ എന്ന് പറഞ്ഞാൽ കോഴിയാണ്, പൂവനാണ് ആണാണില്ലേ, പൂവമ്പഴത്തിന് പോയിട്ട് നാരങ്ങയും കൊണ്ടുവന്നാൽ ആണത്തത്തിന് വലിയ തിരിച്ചടിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ ആൾ എന്ത് ചെയ്യുന്നു, വടിയെടുത്ത് അടിച്ച് അവളെ കൊണ്ട് ഇത് പൂവമ്പഴമാണെന്ന് പറയിക്കുന്നു. എന്നിട്ട് ആ നാരങ്ങ സസന്തോഷം അവൾ ഭക്ഷിക്കുന്നത് കാണുന്നു. ഇതല്ലേ ഒരു പക്ഷേ, നേരത്തെ പറഞ്ഞല്ലോ സ്ത്രീ പ്രശ്നം, ഒരു പക്ഷേ കോൺഗ്രസ്സിലെയും തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും സ്ത്രീ അവസ്ഥ. എന്തിനാണ് വനിതാ കമ്മീഷൻ? വനിതാ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ SFI-യെയും DY-യെയും അതിലെ പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആണ്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസിനെയും KCU-വിനെയും രക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ ചുമതല. സ്ത്രീയെ സംരക്ഷിക്കുക എന്നതായിരുന്നില്ല. അതിനർത്ഥം പുരുഷനാകുക എന്നതാണ് സ്ത്രീയോട് ആവശ്യപ്പെടുന്നത്. അവർ തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ അത് പുരുഷനാണ്. ബിന്ദു ആകട്ടെ ആരും ആകട്ടെ പുരുഷസ്വരത്തിൽ മാത്രം സംസാരിക്കും. അത് എം കമലമായിരുന്നപ്പോഴും പുരുഷസ്വരത്തിൽ മാത്രം സംസാരിച്ചു. സ്ത്രീക്ക് വേണ്ടി പറയാൻ അവരുടെ നാവ് പൊങ്ങില്ല. കാരണം സ്ത്രീഹിതം നോക്കാത്ത പുരുഷ പാർട്ടികളാണ്. അതും ഒരു ഫാസിസം തന്നെയാണ് കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന. അത്തരം ഒരു ഫാസിസത്തെ നിലനിർത്താൻ ആണ് അവർ ഈ സ്ത്രീകളെ ഉപയോഗിച്ചത്. ഇങ്ങനെയൊരു വല്ലാത്ത ലിംഗമാറ്റം തിരഞ്ഞെടുക്കപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നു. എന്നാൽ പിന്നെ പുരുഷന്മാർ തന്നെയല്ലേ നല്ലത്? പുരുഷന്മാർ പറഞ്ഞു നേരത്തെ, പുരുഷന്മാർ പുരുഷന്മാർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണമാണ് ഇന്ത്യയിലും കേരളത്തിലും ഉള്ളത്. സത്യത്തിൽ വലിയ അത്ഭുതമാണ്, കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർമാർ പുതിയത് വരുന്നത് ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഓഫീസുകളിലൊക്കെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ സ്ത്രീകളെ മാത്രമേ കാണൂ. സ്ത്രീകളാണ് എവിടെ ഓ പിന്നെ ടീച്ചിങ് ടീച്ചർന്ന് പണ്ട് പറഞ്ഞിരുന്നത് സത്യമായി ടീച്ചർമാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ. ട്രെയിനിങ് കോളേജിലൊക്കെ
മൂന്നോ നാലോ കുട്ടികളാണ് ആൺകുട്ടികളുണ്ടാവുക. ഈ ബേക്കറി സാധനമൊക്കെ പാർട്ടിക്ക് പോയി വാങ്ങാൻ ആരെങ്കിലും വേണ്ടേ? അത്രയും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിങ് കോളേജുകളിലും ട്രെയിനിങ് സ്കൂളുകളിലും ഉള്ളത്. കുറഞ്ഞ കാലം കൊണ്ടെല്ലാം സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആയിത്തീരും. അപ്പോൾ സ്ത്രീകൾ ഭരണം കൈയാളുമ്പോൾ ബ്യൂറോക്രസി നിശ്ചയമായും ഇതാ കൈമാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ബ്യൂറോക്രസി കൈമാറുമ്പോൾ അന്ന് സ്ത്രീകൾ സമ്മതിക്കുമോ? ഇത് ഇപ്പോഴും സമ്മതിക്കും. ഇപ്പം കലക്ടർ വരിക്കുന്നുണ്ടെങ്കിലും കലക്ടറേക്കാളും അധികാരം കലക്ടറേറ്റിലെ പ്യൂണിനാണ്, പുരുഷനായതുകൊണ്ട്. അവൾക്ക് രാത്രിയില്ല, ഇയാൾക്ക് രാത്രിയും പകലും ഉണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അയാൾക്കെല്ലാം സുഗമമാണ്, അവൾക്കൊന്നും സുഗമമല്ല. അതുകൊണ്ട് ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുമോ, ഈ കാലാന്തരത്തിലുള്ള മാറ്റം? അതല്ല, ഈ സ്ത്രീകളെല്ലാം ലിംഗമാറ്റം വന്ന് പ്രത്യക്ഷത്തിൽ സ്ത്രീകളായി തുടരുകയും പരോക്ഷമായി പുരുഷരായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണോ ഉണ്ടാവുക? ഇതിനൊക്കെ എതിരായിട്ടല്ലേ സ്ത്രീകൾ സമരം ചെയ്യേണ്ടത് എന്നും ഓർക്കണം. അതുകൊണ്ട് ഈ കുറഞ്ഞ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് സ്ത്രീ പ്രാതിനിധ്യമേ അല്ല. അപ്പോൾ ഈ ഫാസിസം എന്ന് പറയുന്നത് പല അളവുകളിൽ പല മേഖലകളിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ആയിത്തീരുന്നതിന് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുപോയില്ല, ഭാരതത്തിൽ എന്തും മതങ്ങളായിത്തീരും. മതങ്ങളായിത്തീരുക എന്ന് പറഞ്ഞാൽ അതിനടിസ്ഥാനം അപരവിദ്വേഷത്തിൽ അത് അടിയുറച്ചു നിൽക്കും എന്ന്, അതിൽ വിശ്വസിക്കാത്തവർ അവരുടെ ശത്രുക്കളായിരിക്കും എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതമായി, ആ വിശ്വാസം പങ്കിടാത്തവർ മുഴുവൻ ശത്രുക്കളായി തീർന്നു. നിങ്ങൾ ആ ശത്രുത പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് ഇവിടെ കാരശ്ശേരി വന്ന് സംസാരിക്കുന്നത്. മറ്റത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അക്കിത്തം അതിമനോഹരമായിട്ട് പറയുന്നു. നമ്മളോട് മെരുങ്ങാത്ത നമ്മളല്ലാത്ത കൂട്ടരും, ഇതിലൊന്നിലും ഇല്ലാത്ത നമ്മളല്ലാത്ത കൂട്ടരും, മനുഷ്യരല്ല മൃഗവും മരം കൂടിയും അല്ലിനി എന്നാ പറഞ്ഞിരിക്കണേ. അങ്ങനെ അവരല്ലാത്തവരെല്ലാം മനുഷ്യരല്ല മൃഗവും മരം കൂടിയുമല്ല എന്നാണ് RSS വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. മതം കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതമാണ്. അതുകൊണ്ടാണ് ഈ വിയോജിക്കുന്നവരോട് ഇത്ര വിയോജിപ്പ് എന്നറിയുക. അതുകൊണ്ട് ഞാൻ പല മുഖങ്ങൾ കോൺഗ്രസ്സിനുണ്ടാവണമെന്ന് മാത്രമല്ല പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒരു മതമായി തീരരുത്. ആ അർത്ഥത്തിൽ മതേതര ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ അത് കോൺഗ്രസ്സുകാരുടെ മുൻകൈ കൊണ്ടേ സാധിക്കൂ. മതം ഇങ്ങനെ വെറുപ്പിൽ പുകഞ്ഞുകൊണ്ടിരിക്കും, അപരരെ മുഴുവൻ വിദ്വേഷത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കും. ഈ വിദ്വേഷമല്ലേ ഹിറ്റ്ലർ കാണിച്ചത്? എന്ത് അപരാധം ചെയ്തിട്ടാണ്? ഇത് നോക്കണം നിങ്ങൾ, അയൽക്കാരൻ അയൽക്കാരനെ ഒറ്റിക്കൊടുക്കുകയാണ്. അതുവരെ അതിസൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന അയൽക്കാരാണ്, ഒരാൾ ജൂതനായിപ്പോയി, അടുത്ത ദിവസം പറഞ്ഞു കൊടുക്കുകയാണ്, കൂട്ടിക്കൊടുക്കുകയാണ്, അയാളെ കൊണ്ടുപോവുകയാണ്, അങ്ങനെ ഗ്യാസായിട്ട് അയാൾ മാറുകയാണ്. എന്ത് ചെയ്തു? ഒന്നുമല്ല, പണ്ട് മുതലേ ഉള്ള ഒരു തെറ്റിദ്ധാരണ, ജൂതനാണ് ക്രിസ്തുവിനെ കൊന്നത് എന്ന തെറ്റിദ്ധാരണ, ജൂതരാണ് തങ്ങളുടെ അവസരങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്നത് എന്ന തെറ്റിദ്ധാരണ, ജൂതന്മാരാണ് ഉയർന്ന നിലയിലുള്ള ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥന്മാരും എന്ന തിരിച്ചറിവ്, ജൂതന്മാരെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ശുദ്ധമായാൽ മാത്രമേ നാം അതിജീവിക്കാൻ പറ്റൂ നമുക്ക് എന്ന ധാരണ, ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു ജർമ്മനിയിൽ നടന്നത്. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു സോവിയറ്റ് റഷ്യയിൽ നടന്നത്.
ഇരുപത് കാരശ്ശേരി നേരത്തെ പറഞ്ഞു 20 കൊല്ലം നീണ്ടു നിന്നില്ല ഹിറ്റ്ലറുടെ ഈ ദുർവ്യതിയാനം എന്നർത്ഥം. വാസ്തവത്തിൽ ഈ 20 കൊല്ലവും അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇങ്ങനെ അതാണ് അങ്ങനെ അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നമ്മുടെ നാട് പോയിക്കൂടാ. ഹിന്ദു അല്ലാത്ത ഒരാൾ കുറ്റവാളിയാകുന്നു. ഇവർ പശുവിനെ ആരാധിക്കുന്നു, പശുവിൻ്റെ ഇറച്ചി വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരാളെ വെട്ടിക്കൊല്ലുന്നു. അപരൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയുമില്ലാതായി തീർന്നിരിക്കുന്നു. അപരൻ്റെ ഭക്ഷണങ്ങൾ വിലക്കപ്പെടുന്നു. അവനവൻ മാത്രം, ഒരു ഹിന്ദു മാത്രം, അയാളുടെ അഭിരുചി മാത്രം, അയാളുടെ ഭക്തി പ്രകാരങ്ങൾ മാത്രം രാജ്യത്തിൻ്റെ നടപ്പ് വഴിയായിത്തീരുന്നു. ആ വഴിയെ നടക്കാത്തവർ ശിക്ഷാർഹരായിത്തീരുന്നു. ഗാന്ധി എപ്പോഴും പ്രതീകാത്മകമായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ബീഹാറിൽ വലിയ പ്രക്ഷോഭമുണ്ടായി 1934. അങ്ങനെ പ്രക്ഷോഭമുണ്ടായപ്പോൾ ഗാന്ധി പറഞ്ഞു, അൺടച്ചബിലിറ്റിക്ക് കിട്ടിയ ശിക്ഷയാണ് ഇത് എന്നുള്ളത്. ഒരുപാട് ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ, പ്രക്ഷോഭമല്ല പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ ഒരുപാട് ആൾ മരിച്ചു. ഭൂകമ്പം ഉണ്ടായപ്പോൾ ഒരുപാട് ആൾ മരിച്ചു. അപ്പോൾ ഗാന്ധി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇതാ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ദൈവശിക്ഷയാണ് ഇത് എന്ന്. അപ്പോൾ ടാഗോർ വരെ അതിനെ ആക്ഷേപിച്ച് സംസാരിച്ചു. എന്തൊരു അന്ധവിശ്വാസമാണ് മഹാത്മാഗാന്ധി പറയുന്നത് എന്ന്. മഹാത്മാഗാന്ധി പറഞ്ഞതിനെ ലിറ്ററലായി എടുത്താലുള്ള കുഴപ്പം മാത്രമേ മഹാത്മാഗാന്ധി പറഞ്ഞതിൽ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഇങ്ങനെ ഓരോരുത്തരായി മരിക്കുമ്പോൾ യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്നുണ്ട്, ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും നിത്യജീവിതമുള്ളവരാണ് എന്ന മട്ടിൽ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, ഇതിൽ വലിയ ഒരു അത്ഭുതമുണ്ടോ എന്ന്. നിത്യം കടലെടുക്കുന്ന ജന്മത്തിൻ്റെ തുരുത്തിൽ ഞാൻ അല്ലേ, എല്ലാവരും തുല്യരാണ് മരണമുള്ളവർ എന്ന ഒരർത്ഥത്തിൽ മാത്രം, കുട്ടിയും വൃദ്ധനും എല്ലാവരും. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത്, അത് നമുക്ക് കാണിച്ചു തന്ന അവസരമാണ് ഈ ഭൂകമ്പം. എല്ലാവരും മരണമുള്ളവരാണ്. അവർക്കിടയിൽ എന്തിനാ വിവേചനം? അവർക്കിടയിൽ എന്തിനാണ് ഉന്നത ജാതി, താഴ്ന്ന ജാതി, സമ്പന്നൻ, ദരിദ്രൻ, പണ്ഡിതൻ, പാമരൻ? വിവേകം ശീലിക്കാനുള്ള ഒന്നാന്തരം ഒരു പാഠശാലയായിരുന്നില്ലേ ഈ ഭൂകമ്പം? മരണത്തിൽ നിന്ന് നമ്മൾ അതിനല്ലേ പഠിക്കേണ്ടത്? ഈ വലിയ കാര്യമാണ് ഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞത്. മോദി ഇന്ത്യ ഭരിക്കുമ്പോൾ കോവിഡ് വന്നു, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് രാഷ്ട്രീയമായി തങ്ങളോട് വിയോജിക്കുന്ന മുഴുവൻ ആളുകളെയും ജയിൽ വിമുക്തരാക്കി തീർക്കുകയായിരുന്നു. കാരണം ഈ മരിച്ചു പോകുന്ന നമുക്കിടയിൽ എന്തിനാണ് ഈ മാതിരി സങ്കുചിതമായ ചിന്തകളും വിവേചനങ്ങളും? ഒരാൾ അവസാനം ഒരു തുള്ളി വെള്ളത്തിന്, സ്റ്റീൻ സ്വാമി അല്ലേ, ഒരു സ്റ്റാൻ സ്വാമി ഒരു തുള്ളി വെള്ളത്തിന് ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു തെറ്റും അയാൾക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പരമവീര ചക്രത്തിന് അർഹതയുള്ള ദയാലുവായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ആ ഡോക്ടർ എന്ന് നിങ്ങൾ ഓർക്കണം. കൊല്ലപ്പെട്ടു ഈ കാലത്ത് ജയിലിൽ. അങ്ങനെ മരണം വന്നു നിൽക്കുന്ന ഒരു കാലത്ത് പഠിക്കേണ്ടതാണ്. പക്ഷേ ഫാസിസ്റ്റുകൾ അതൊന്നും പഠിക്കില്ല. കീർക്കെഗാദിനെ ഞാൻ നേരത്തെ ഉദ്ധരിച്ചില്ലേ, മനോഹരമായിട്ടുള്ള മറ്റൊരു ഉദ്ധരണി അദ്ദേഹത്തിനുണ്ട്. എല്ലാവരും അവനവനെ ആത്മനിഷ്ഠമായിട്ടും അന്യനെ വസ്തുനിഷ്ഠമായിട്ടും കാണുന്നു എന്ന്. അവനവനെ ആരും കാണില്ല അല്ലേ. അതുകൊണ്ടാണ് ഒരു കോൺഗ്രസ്സുകാരന് കോൺഗ്രസ്സുകാരനോട് വിരോധം പറയാനോ വിയോജിക്കാനോ സത്യത്തിൽ സാധ്യമല്ല. കോൺഗ്രസ്സുകാരനാണെങ്കിൽ അതിന് അതല്ലാത്ത, അതിൽ കണ്ടീഷനിങ് അല്ലാത്ത, കണ്ടീഷൻഡ് അല്ലാത്ത ഒരാൾക്കേ അത് സാധിക്കും. അവരെ നിങ്ങൾ പോറ്റിയേ പറ്റൂ.
നിങ്ങളോട് വിയോജിക്കുന്ന ആളുകളെ, നമ്മളോടും ഇരുങ്ങാത്ത നമ്മളല്ലാത്ത കൂട്ടരെ സഹിച്ചാൽ മാത്രമേ കോൺഗ്രസ് ശക്തിപ്പെടൂ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ, RSSനെ പോലെ നമ്മളോടും ഇരുങ്ങാത്ത നമ്മളല്ലാത്ത കൂട്ടരെ മൃഗവും മരവുമല്ലാതെ കാണുക, അവർക്കൊരു നീതിയും അനുവദിക്കാതിരിക്കുക. അത്തരം ഒരു ലോകത്തിൻ്റെ ജീവിതചര്യയുടെ പേരാണ് വാസ്തവത്തിൽ ഫാസിസം. അത് അതിശക്തമായി ജർമ്മനി പോലെയുള്ള ഒരു സ്ഥലത്ത്, ഇറ്റലി പോലെയുള്ള ഒരു സ്ഥലത്ത്, റഷ്യയിൽ നമ്മൾ കണ്ടു. അവിടെയും ഈ സയൻറ്റിഫിക്കായിട്ടുള്ള സെക്കുലറിസം നടപ്പാക്കി റഷ്യയിൽ പോയോ, പള്ളികളൊക്കെ പൊളിച്ചു മാറ്റി. ഇന്നതാ എല്ലാ പള്ളികളും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാ വിശ്വാസങ്ങളും മടങ്ങി വന്നിരിക്കുന്നു. എന്താണ് കാരണം? ഈ സാരമാഗോ എഴുതിയിട്ടുള്ള ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റിൽ പിന്നെ ക്രിസ്തുവും പിതാവും സാത്താനും കൂടി ഒരു വഞ്ചിയിൽ, കടലിലാണ്, ഒരു വഞ്ചിയിൽ ഇരുന്നിട്ടാണ് ക്രിസ്തു മതത്തെ ലോകത്തെങ്ങും പ്രചരിപ്പിക്കാൻ എന്താ ഒരു വഴി എന്നാലോചിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവാണ് പറയുന്നത് പാപം ആണ് വഴി, എല്ലാവരും പാപികളാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾക്ക് പോലും കല്ലെറിയാൻ കയ്യുയർന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫലത്തിൽ ഭൂമിയിലെല്ലാവരും പാപികളാണ്. പാപികളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മതം ഉണ്ടാക്കിയാൽ അതെല്ലാവരെയും അഡ്രസ്സ് ചെയ്യും. മനസ്സിലായില്ലേ? ബിഷപ്പ് പ്രധാനമായിരിക്കുന്ന ഒരു മതം ഉണ്ടാക്കുക. അപ്പോൾ അതാണ് സത്യമായി മാർസിസം എന്ന് പറയുന്നത്. ഇവിടെ പാപമാണെങ്കിൽ അവിടെ ബിഷപ്പാണ്. പക്ഷേ പാപത്തിന് ദൈർഘ്യ കൂടുതലുണ്ട്, അത് തീരുകയില്ല. അല്ലേ? വാൽമീകിയായിരുന്ന രത്നാകരൻ കൊള്ളക്കാരെയൊക്കെ പിടിച്ചു പറിച്ചപ്പോൾ സത്വർഷികൾ വന്ന് നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് വല്ല അർഹതയുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അന്ന് എന്ത് പാപാ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നാൽ പോയി ചോദിക്കുമെന്ന് പറയുന്നു. അയാൾ പോയി ചോദിക്കുന്നു, ചോദിച്ചിട്ട് നിങ്ങൾ എൻ്റെ പാപം പങ്കിടുകയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പങ്കിടില്ല, പാപമാർഗം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഏത് മാർഗവും സ്വീകരിക്കാമായിരുന്നു. ആരും പങ്കിടാത്ത പാപം അയാൾ കാവ്യമായി പരിണമിപ്പിച്ചു. അതാണ് രാമായണം. ഓരോ ഏകാഗിയും ഈ കാവ്യത്തിൽ അവനവൻ്റെ ദുരന്ത കാവ്യം വായിക്കുന്നു. എല്ലാ ഇതിഹാസങ്ങളും പൊതുവായ ഒരർത്ഥമല്ല പറയുന്നത്, വ്യക്തിഗതമായ പല അർത്ഥങ്ങളാണ് പറയുന്നത്. ഏകകാര്യം അഥവാ ബഹുത്തമാം ഏകഹേതു ബഹു കാര്യകാര്യം, കുമാരനാശാം പറയുന്നു. ഒന്നിന് അനവധി കാരണങ്ങളുണ്ട്, ഒന്നിൽ നിന്ന് അനവധി ഫലങ്ങളും ഉണ്ട്. ഇതാണ് ജനാധിപത്യം. ഇതാണ് അത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഓരോ ജീവനും അല്ലേ, ഒരു പുഴുവിൻ്റെ കണ്ണിൽ കുത്താൻ നോക്കുക, ഒരു കുട്ടി, കുഞ്ഞുകുട്ടി. അപ്പോൾ അതിൻ്റെ അമ്മ പറയുക, അപ്പോ നീ ദ്രോഹിക്കരുത്, അതിനെ ചിറ്റൂരപ്പൻ ആടുവാൻ എണ്ണ കൊണ്ടുപോകും, പുഴുവല്ലോ. അപ്പോൾ ഈ കുട്ടി അപ്പോൾ കൈ പിൻവലിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ഏത് ഹിംസയുടെ നേർക്കും ഉയരുന്ന കൈയും പിൻവലിച്ചു അടിസ്ഥാനമായി ഈ വാക്യം ഇരുന്നതിനാൽ. പോയട്രി ഈസ് എഗൻസ്റ്റ് ഫാസിസം എന്ന് പറയാൻ അതാണ് കാരണം. ഓരോരുത്തരുടെയും ഓരോരുത്തർക്കും പാകമായ ഒരു ഭാഷ, ആരുടെയെങ്കിലും ഭാഷ അടിച്ചമർത്തപ്പെടുകയല്ല, വായിച്ചു തുടങ്ങുമ്പോൾ വായിക്കുമ്പോൾ സ്വതന്ത്രമായിത്തീരുന്ന എൻ്റേതായിത്തീരുന്ന ഒരു ഭാഷയുടെ പേരാണ് പോയട്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അന്ന അക്മത്തോവ അവർ 17 മാസക്കാലമാണ് മകൻ്റെ വിവരം എന്താണ് എന്നറിയാൻ കഴിയാതെ
സോ സ്റ്റാലിനിസ്റ്റ് റഷ്യയിലെ ജയിലിന് മുമ്പിൽ നിന്നത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എനിക്കറിയാം അരമണിക്കൂറായി കൊണ്ടിരിക്കുന്നു, സ്റ്റാലിനിസ്റ്റ് ആയിന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്റ്റാലിനിസ്റ്റ് റഷ്യയിൽ, അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക, അപ്പോൾ അടുത്ത് പിന്നിൽ വേറെയും സ്ത്രീകളുടെ ക്യൂ ഇങ്ങനെ നീളുക. ഇവരൊക്കെ മക്കളെക്കുറിച്ചുള്ള വിവരം അറിയാൻ വന്നതാണ്, ഒരു വിവരമില്ല സത്യത്തിൽ മക്കളെക്കുറിച്ച് അറിയാൻ, എന്നാലും ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ ഒരാൾ ആ വഴിയെ പോകുന്ന ഒരാളല്ല അന്നാത്മത്വയോയോ എന്ന് ചോദിച്ചു. അത് പിന്നിലിരിക്കുന്ന ക്ഷീണിതയായ സ്ത്രീ കേട്ടു. അവർ ഇവരോട് ചോദിച്ചു, അങ്ങ് പ്രശസ്ത കവിയായ അന്നാത്മത്വയാണോ? അതെ. അങ്ങക്ക് ഈ അവസ്ഥ എഴുതാനാകുമോ? ആവും. മഹാഭാരമുള്ള ഈ അവസ്ഥ ആവിഷ്കരിച്ചു അവർ. ഇതാണ് ഈ ഭാരം അനുഭവിക്കുകയാണ്, മനസ്സിലായില്ല, ആവിഷ്കരിക്കുകയാണ്. ആവിഷ്കരിക്കുമ്പോൾ ഓരോരുത്തരുടെ ഭാരവും അതിലൂടെ ആവിഷ്കൃതമാവുകയാണ്, മനസ്സിലായില്ല. അതുകൊണ്ടാണ് കലയും സാഹിത്യമൊക്കെ ഫാസിസ്റ്റ് വിരുദ്ധമാകുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി എഴുതപ്പെടുന്ന ഒരു സാഹിത്യവും, ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു എഴുത്തുകാരനോ, എഴുത്തുകാരനോ അത് സാഹിത്യകൃതിയോ അല്ല. പുരോഗമന സാഹിത്യം, പുരോഗമനം മാത്രമുള്ള സാഹിത്യമില്ലാത്ത പുരോഗമന സാഹിത്യം. അതുകൊണ്ട് ഈ അരമണിക്കൂർ അനുവദിക്കാവുന്ന വിധത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു എന്നേ ഉള്ളൂ. ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി കാരശ്ശേരിയുടെ വളരെ ഉജ്ജ്വലമായ പ്രസംഗത്തിന് നന്ദി പറയുന്നു.